ശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അരിയോപാഗസിലെ മാർ ദിവന്യാസോസിനെ അനുസ്മരിക്കുന്ന ഈ ദിവസം ചെറിയവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഏറ്റവും ചെറിയ ഒരാൾ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. 99 നീതിമാന്മാർ ഉണ്ടായിരിക്കുകയും ആ കൂട്ടത്തിൽ ഒരു നീതിയില്ലാത്ത നീതിമാനല്ലാത്ത ആൾ ഉണ്ടായിരിക്കുകയും ചെയ്താലും ആ നീതിമാനല്ലാത്ത വ്യക്തിയെ പ്രതി ദൈവം ശ്രദ്ധാലുവാണ്. അയാളെയും സ്നേഹിക്കുവാനും 99 നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചേർക്കുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏതൊരു നിസ്സാര വ്യക്തിയെക്കുറിച്ച് പോലും മോശമായി സംസാരിക്കുന്നത് പോലും ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരാളെക്കുറിച്ച് നാം എന്തെങ്കിലും പറഞ്ഞാൽ അത് അയാളുടെ മാലാഖ ദൈവത്തെ അറിയിക്കും എന്ന സൂചനയാണ് യേശു നൽകുന്നത്. അത്രമാത്രം ജാഗ്രതയുള്ളവരായിരിക്കുവാൻ, മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്രമാത്രം ജാഗ്രതയുള്ളവരായിരിക്കുവാൻ ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.